हेलो अस्सलाम वालेकुम वेलकम बैक इन वीडियो स्टोर रूम ऑर्गनाइजिंग और अडीपोली रेसीपी कूड़ी इंक्लूड ग्रोसरी शॉपिंग वांगिय साधन स्टोर रूम ऑर्गनाइज फुल अब वीडियो मोत्तत्तिल कंडोक्का अब आद्यम पास्ता रेसीपी का इटालियन पास्ता इटालियन वीट पास्ता अब हेल्दी कूड़िया साधारण और कप पास्ता वैचा या नमुक टिफिन बॉक्सल को ना रेसीपी आटा अल्प आवश्यक वेल कुछ उप कुछ सणफ्लवर ऑयल वेट या कुक वेट वा अगे पास्ता कुक ना मेल्हे കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന്റെ സ്റ്റാർച്ച് പോയി കിട്ടാനും പിന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ട്ടാ ഇനി അതിന്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു വലിയ സവാള ക്യൂബ്സ് ആയി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കുറേ സമയം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ട്ടാ ജസ്റ്റ് ഒരു മിനിറ്റ് സോട്ട് ചെയ്തിട്ട് അതിലേക്ക് ഒരു കാരറ്റും ഒരു വലിയ തക്കാളിയും ഒരു കാപ്സിക്കമും ക്യൂബ് ആയി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും പിന്നെ അര ടീസ്പൂൺ പെപ്പർ പൗഡറും ഒരു ടീസ്പൂൺ സോയ സോസും ഒരു വലിയ ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ സ്ലറി ആക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ട്ടാ ഇനി ഇത് കുറുകി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ട്ടാ ഇതൊരു ചിക്കൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല ടേസ്റ്റാണ് ഇത് ആഡ് ചെയ്താൽ ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച പാസ്ത ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളി ഇറ്റാലിയൻ വീറ്റ് പാസ്ത റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ടിഫിൻ ബോക്സിലെല്ലാം കൊടുത്തു വിടാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമായിക്കോളും ഇത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ടിഫിൻ ബോക്സിലാക്കി കൊടുക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതോ ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ പാസ്തയുടെ റെസിപ്പി ഇട്ടുതരുമെന്ന് അതുകൊണ്ടാണ് കേട്ടോ ഇത് അപ്ലോഡ് ചെയ്തത് നിങ്ങൾ ചോദിക്കുന്ന വീഡിയോസെല്ലാം അപ്ലോഡ് ചെയ്യാൻ ഒരു പ്രത്യേക രസമാണ് അങ്ങനെ ഇതാ ഗ്രോസറി ഷോപ്പിംഗ് വാങ്ങിയതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് ഞാൻ കഴിഞ്ഞ ക്ലീനിങ്ങിൻ്റെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ഈ സ്റ്റോർ റൂം ക്ലീനിങ്ങും പിന്നെ നമ്മൾ ഇട്ട് വെക്കുന്ന കണ്ടെയ്നേഴ്സെല്ലാം വാഷ് ചെയ്ത് ഉണക്കി വെച്ചാൽ നമുക്കത് എടുത്തു വെക്കാൻ നല്ല ഈസി ആയിരിക്കും അപ്പോൾ ഇതാ ഞാൻ അതെല്ലാം ചെയ്തിട്ടുണ്ടായിന് ഇപ്പോൾ ഇതാ ഇതെല്ലാം ഓർഗനൈസ് ചെയ്തതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ആദ്യം കവറിലുള്ള സാധനങ്ങളെല്ലാം പുറത്തേക്ക് എടുത്തു വെക്കുന്നുണ്ട് ഓരോ സാധനങ്ങളും മൈൻ്റെ സ്ഥലത്ത് വെച്ചാൽ നമുക്ക് അതെടുക്കാനും യൂസ് ചെയ്യാനെല്ലാം ഈസി ആയിരിക്കുമല്ലോ അങ്ങനെ ഇതാ വലിയ പാത്രത്തിൽ കുറച്ച് കുറച്ച് സാധനങ്ങളെല്ലാം ഇല്ലേ അതെല്ലാം ഞാൻ ഒതുക്കിയിട്ട് ചെറിയ പാത്രത്തിലാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇലുവിൻ്റെ കോൺഫ്ലിക്സ് ആണ് ഓന് വാങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കഴിക്കുന്ന ഭയങ്കര മടിയാണ് കേട്ടോ ഇടയ്ക്ക് വന്നിട്ട് ചോദിക്കും പിന്നെ നമ്മൾ ഇഷ്ടത്തിൽ കൊടുത്താലൊന്നും കഴിക്കില്ല നോമ്പിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാ എന്നാകെ രണ്ട് ദിവസമേയുള്ളൂ രണ്ടല്ല ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ആയിരിക്കും അപ്പോൾ എനിക്കും മക്കൾക്കെല്ലാം പനിയുണ്ടായിന് അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാനും അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റാത്ത കുറേ വീഡിയോസെല്ലാം എടുക്കണമെന്നെല്ലാം ഉണ്ടായിന് പക്ഷേ പറ്റിയിട്ടാ ഓരോ കവറിലുള്ളത് ഓരോന്നായിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒന്നിച്ചെല്ലാം കൂടി നമുക്ക് കുറേ പണി പോലെ ഉണ്ടാവും ഓരോന്നായിട്ട് ചെയ്ത് തീർത്താൽ നമുക്ക് വലിയ പണി പോലെയും തോന്നില്ല പിന്നെ ഈസി ആയിട്ട് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും അങ്ങനെ ഇതാ ഓരോ പാത്രത്തിൽ വെക്കേണ്ടത് വേറെ വേറെ തന്നെ എടുത്ത് വെക്കലാണ്
അങ്ങനെ ഇതാ ഓരോന്നായിട്ട് ഫില്ലയിലും ഓരോന്നായിട്ട് എടുത്തു വെക്കലും തന്നെയാണ്. പിന്നെ മേക്ക് ആൻഡ് ഫ്രീ സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയിട്ടാ, അതെല്ലാം അന്ന് ഇന്നേക്ക് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. വീഡിയോസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷേ അത് അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടാ. എനിക്കും മക്കൾക്കും പനിയെല്ലാം വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടാ. അപ്പോൾ ഇൻഷാല്ലാ ഇനി നോമ്പിന് പുതിയ വ്ലോഗും റെസിപ്പീസും എല്ലായിട്ട് ഇൻഷാല്ലാ കാണാം. അതുവരെയും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, റമദാൻ മുബാരക്, ബൈ ബൈ.